ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239359. ഇമെയിൽ hr@linkmanpower.com. പ്രാർത്ഥനയോടെ ഇന്നത്തെ സംഗീതാരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഒരു ദിവസം കൂടെ കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സംഗീത ആരാധനയിൽ ഒരുമിച്ച് ചേർന്ന് പാടുകയും ദൈവവചനം ശ്രവിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലുമായി തീരട്ടെ, ഞങ്ങൾക്ക് സമാധാനത്തിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്നത്തെ ഈ സംഗീത ആരാധനയിലേക്ക് പ്രിയ പ്രേക്ഷകരെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നും വീണ്ടും പാട്ടിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവസാന്നിധ്യം അറിയുവാനും അനുഭവിക്കാനും പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ളത് കേൾക്കുവാനും ഒരവസരം കൂടി ലഭിച്ചിരിക്കുന്നു. ഇത് ദൈവം നമ്മോട് കാണിച്ച കരുണ ആകയാൽ നന്ദിയോടും സ്തോത്രത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്താട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. യാക്കോബ് 5-ാം അധ്യായം 13-ാം വാക്യം മുതൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്രം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ ഒരുവൻ രോഗിയായി കിടന്നാൽ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ രോഗിയായി കിടക്കുന്ന ഒരുവന് രോഗശാന്തി വരേണ്ടതിന്, രോഗശാന്തി ദൈവവചനത്തിലെ ഒരു ശക്തമായ പദപ്രയോഗമാണ്. അത് അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഒരുവന് രോഗശാന്തി വരേണ്ടതിന് നീതിമാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നീതിമാന്മാർക്കായി സ്തോത്രം. അങ്ങനെയുള്ള ദൈവദാസന്മാർക്കായി സ്തോത്രം. ധൈര്യത്തോടുകൂടെ രോഗശാന്തിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. ദൈവം അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കും, രോഗികളെ സൗഖ്യമാക്കും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വചനമാണ്. സ്തോത്രം. നമ്മളൊരു പാട്ട് ഇന്ന് പാടാൻ പോവുകയാണ്. എന്നാൽ ദൈവം രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്, രോഗശാന്തി നൽകുന്ന ദൈവമാണെന്ന് വചനത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ടും കർത്താവ് അത് കാണിച്ചതുകൊണ്ടും അപ്പോസ്തലന്മാർ അത് ചെയ്തതുകൊണ്ടും ഇന്നും അത് സംഭവിക്കുന്നത് കൊണ്ടും ധൈര്യത്തോടെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, കർത്താവ് സൗഖ്യം തരുന്ന ദൈവമാണ്, രോഗശാന്തി തരുന്ന ദൈവമാണ്. യേശുവിൽ രോഗശാന്തിയുണ്ട്. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ഇന്ന് രോഗികളായിരിപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിങ്കിലേക്ക് വന്നാട്ടെ. നമുക്കൊരുമിച്ച് പാടാമോ ഒരു പാട്ട്? ഈ പാട്ടുപുസ്തകത്തിലെ വിശ്വാസ ഗാനങ്ങൾ എന്ന ഈ പാട്ടുപുസ്തകത്തിലെ 90-ാമത്തെ ഗാനം.
സോങ് നമ്പർ 90. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ. എൻ യേശുവേ, തൃപ്പാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. സമർപ്പണത്തോടെ ഈ പാട്ട് നമുക്ക് പാടാം. പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലും ഇന്ന് രോഗികളാണെങ്കിൽ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആ സൗഖ്യത്തിന് വേണ്ടിയുള്ള നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകളും കൂടിയാണ് ഈ പാട്ടിൽ പാടാനായിട്ട് പോകുന്നത്. നമുക്ക് ചേർന്ന് പാടാം, അറിയുന്നവർക്ക് ചേർന്ന് പാടാം, അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ വരികളിൽ ഞങ്ങൾ പാടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് പങ്കുകൊണ്ടാട്ടെ. കർത്താവ് നമ്മെ സൗഖ്യമാക്കും, സൗഖ്യമാക്കും. ചേർന്ന് പാടാം. ഗുരുവാകട്ടെ.
എനിക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാട്ട് എഴുതുവാനായിട്ടിടയായത്. എൻ്റെ മൂന്നാമത്തെ മകൻ ഡാനി, അവനിപ്പം 18 വയസ്സായി, ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അവന് 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത്, 10ാം ക്ലാസ് 9-ൽ നിന്ന് 10 കയറിയ സമയത്ത് അവന് ശരീരത്തിൽ അല്പം രോഗമുണ്ടായി. അത് എന്ത് രോഗമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. ഡോക്ടർമാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തുടക്കത്തിൽ ഞാൻ വളരെ ക്ഷീണിതനായി എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഭയങ്കരമായ വയറുവേദന, എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾക്കും മനസ്സിലായില്ല. കഴിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കുകയാണ്, അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആ രോഗം വന്ന് ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത്, അതിന് മുമ്പ് ഒന്നിനുള്ള ആശുപത്രിയൊക്കെ കയറി ഇറങ്ങി ഒരു പരിവമായിട്ട് അവിടെ എത്തിയത്. അവിടെ ചെന്ന 2ാമത്തെ ദിവസം രോഗം തിരിച്ചറിഞ്ഞു, വാസ്കുലൈറ്റിസ്. എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഡോക്ടർമാർ വിശദീകരിച്ച് തന്നു. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നു. നമ്മളിങ്ങനെ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അവൻ ജനിച്ചപ്പോൾ പ്രിമച്യൂർ ബേബിയാണ്, 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുത്തി എടുത്തതാണ്. അന്ന് അവൻ ആദ്യകാലങ്ങളിലൊക്കെ എപ്പോഴും അസുഖം വരും, കാരണം ഇമ്മ്യൂണിറ്റി ഇല്ല, കുറവായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ അവന് വന്നിരിക്കുന്ന രോഗം ഇമ്മ്യൂണിറ്റി കൂടിയതുകൊണ്ടുണ്ടായതാണ്. അധികം വരുന്ന ഇമ്മ്യൂണിറ്റി പവർ, ശരീരത്തിൽ വേറെ പണിയൊന്നുമില്ലാതിരിക്കുന്നതുകൊണ്ട് അത് വൈറസായി രൂപപ്പെട്ട് ശരീരത്തെ തന്നെ തിരിച്ച് ആക്രമിക്കുന്ന ഒരു പ്രതിഭാസം. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കേട്ടത്. അത് രക്തക്കുഴലുകളെയെല്ലാം വീർപ്പിച്ച് പൊട്ടിക്കുന്ന രോഗം. അവിടെ തുടങ്ങും, പിന്നെ ഓരോ ആന്തര അവയവങ്ങളെയും ബാധിച്ച് ഒന്നൊന്നിനെയായിട്ട് കൊന്നൊടുക്കും. അവൻ്റെ കുടലുകളിലെല്ലാം വലിയ വലിയ വ്രണങ്ങൾ പോലെ അവിടെ എല്ലാം ഇതിങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് പൊട്ടി വലിയ വലിയ വ്രണങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ വയറുവേദന. ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. സ്തോത്രം, ഡോക്ടർമാർ ഒന്നിനു പുറകെ ഒന്നായി മാറി 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 ചികിത്സിക്കുകയാണ്. ഞാനൊരു മീറ്റിങ്ങിന് പോയിരിക്കുന്ന സമയമായിരുന്നു. തിരിച്ച് വന്ന ആശുപത്രിയിൽ ഡാനിയുടെ രോഗക്കിടക്കയിലിരിക്കുമ്പോൾ ഈ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചും ചോദിച്ചും ഒക്കെ മനസ്സിലാക്കുകയാണ്, എന്താണിത്, ഇതിന് പരിഹാരമുണ്ടോ? ഈ കൊച്ചിന് ഇനി ഇപ്പോൾ 10ാം ക്ലാസ്സിലോട്ട് കടന്നൊരു സമയം, അവന് പഠിക്കാൻ പറ്റുമോ? അവൻ്റെ ഭാവി എന്തായിത്തീരും? ഇതിന് ഭേദം വരുമോ? ഈ പ്രതിഭാസം ബാലൻസ്ഡ് ആകുമോ? ഇതാണ് ചോദ്യം. വളരെ വേദനയോടിരിക്കുന്ന സമയം ഒരു ദിവസം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വന്ന് അവനെ നോക്കിയിട്ട് തിരിച്ചു പോകും. അദ്ദേഹം വളരെ വേഗത്തിൽ ഓടി വരും, നോക്കും, പോകും. പോയ വഴിക്ക് ഞാൻ പുറകെ നിന്ന് ഓടി അദ്ദേഹത്തിൻ്റെ പുറകെ പോയിട്ട് ചോദിച്ചു, ഡോക്ടറെ, കൊച്ചിനെ സ്കൂളിലാക്കണമെന്നുണ്ട്, 10th അവന് പോകണം, ഈ രോഗം ഭേദമാകുമോ? റിക്കറിങ്ങിനുള്ള സാധ്യതയുണ്ടോ? പിന്നെയും വരുവാനുള്ള സാധ്യതകളുണ്ടോ? അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. അവനെ ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റിന് അത് ഉറപ്പില്ല. ഇവൻ സൗഖ്യമാകുമോ എന്ന് ഉറപ്പില്ല. പിന്നെ ഉറപ്പുള്ളത് ആർക്കാ? പിന്നെ ഉറപ്പുള്ളത് അവനെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. സ്തോത്രം. ഡാനിയുടെ കിടക്കയുടെ അരികിലിരുന്ന് കൊണ്ട് അവൻ്റെ മേൽക്കരം വെച്ചിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവന് സൗഖ്യം വരും. സ്തോത്രം. അവന് സൗഖ്യം വരണം കർത്താവെ, അവനെ സൗഖ്യമാക്കണം. അവൻ സൗഖ്യമാകുവാൻ തക്കവണ്ണം അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ആ നദിയുണ്ടല്ലോ, സൗഖ്യ നദി,
അത് അവൻ്റെ മേലിലേക്ക് ഒഴുകട്ടെ. ആ നദിയിൽ അവൻ വീഴട്ടെ. ആ നദിയിൽ മുങ്ങി കുളിക്കട്ടെ. ആ നദിയിൽ സൗഖ്യമുണ്ട്. ആ നദിയിൽ സൗഖ്യ നദിയിൽ സൗഖ്യമുണ്ടാകും. കർത്താവേ, ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിൻ്റെ തുള്ളികൾ അവൻ്റെ ശരീരത്തിലേക്ക് ഒഴുകട്ടെ. അവൻ്റെ സിരകളിലൂടെ ക്രൂശിലെ രക്തം ഒഴുകി അവനെ സൗഖ്യമാക്കട്ടെ. കർത്താവേ, ക്രൂശിൽ അങ്ങേറ്റ അടികൾ, ആ അടിപ്പിടലിൻ്റെ ശക്തി, അതിൽ ഒരടി ഇവൻ്റെ ശരീരത്തിലേക്ക് വീഴട്ടെ, പതിയട്ടെ. അങ്ങേറ്റ അങ്ങയുടെ ശരീരത്തിൽ ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി, ഇവൻ്റെ സൗഖ്യത്തിന് വേണ്ടി അങ്ങ് ഏറ്റുവാങ്ങിയ അടികളിൽ ഒരെണ്ണത്തിൻ്റെ ശക്തി അവൻ്റെ ശരീരത്തിലേക്ക് പതിയട്ടെ. അവൻ്റെ ശരീരത്തിലുള്ള രോഗത്തിൻ്റെ വേരുകളെല്ലാം അതോടെ പറഞ്ഞു മാറിപ്പോകട്ടെ. പൂർണ്ണമായി അവനെ സൗഖ്യമാക്കി. 3 മാസത്തെ സ്കൂൾ അവന് നഷ്ടമായെങ്കിലും തുടർന്നുള്ള മാസങ്ങൾ അവൻ പഠിച്ചു. 10ാം ക്ലാസ്സിൽ 93% മാർക്കോടെ പാസ്സായി. ആരോഗ്യത്തോടെ, നല്ല ആരോഗ്യമുള്ള പൈതലായ അവൻ ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഈ ദൈവത്തെയാണ് വിളിക്കുന്നത്. ഈ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഉറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ വൈദ്യശാസ്ത്രം ഉറപ്പില്ല എന്നും നടക്കത്തില്ല എന്നും ഒക്കെ വിധി എഴുതി വച്ചിരിക്കുന്ന വിധികളെല്ലാം എന്തോ ചെയ്യണം അതിനേക്ക്. സ്തോത്രം. അതല്ല സംഭവിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നോ അത് നിനക്ക് സംഭവിക്കും. സ്തോത്രം. കർത്താവ് സൗഖ്യമാക്കും. സഹോദര, ആ സഹോദരി സൗഖ്യമാക്കും. നീ കിടക്കുന്ന കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് നടക്കുമാറാക്കുവാൻ ദൈവത്താൽ സാധ്യമാണോ? രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഡാനിയെ സൗഖ്യമാക്കിയ ദൈവം, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രിയ സഹോദരനെ സൗഖ്യമാക്കിയ ദൈവം പലവരും സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന പല പ്രിയമുള്ളവരെയും സൗഖ്യമാക്കിയ ദൈവം, കഴിഞ്ഞ നാളുകളിൽ നിന്ന് നിലവിളിച്ചപ്പോഴെല്ലാം നിന്നെ സൗഖ്യമാക്കിയ ദൈവം, ഡോക്ടർമാർക്ക് കഴിയാത്തത് ചെയ്ത് നിന്നെ വിടുവിച്ച ദൈവം, ഈ അവസ്ഥയിലും നിന്നെ സഹായിപ്പാൻ ശക്തനാണ്. അതെ, ദൈവത്തിൻ്റെ ഹിതം അത് നമ്മിൽ നിറവേർപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടികർത്താവേ, ഞങ്ങളുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ രോഗികളായി പലവിധമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. അവർക്കിപ്പോൾ ആവശ്യം സൗഖ്യമാണ്. അവരുടെ ശരീരത്തിന് സൗഖ്യമാണ് ഇപ്പോൾ അവർക്ക് ആവശ്യം. അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ ശരീരത്തിന് ബലമുണ്ടാകട്ടെ. അവരുടെ ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ. അവരുടെ ബലഹീനതകൾ മാറട്ടെ. അവരുടെ നാഡി ഞരമ്പുകൾക്ക് ബലമുണ്ടാകട്ടെ. അവരുടെ അസ്ഥികൾക്ക് ബലമുണ്ടാകട്ടെ. അവരുടെ ആന്തര അവയവങ്ങൾക്ക് ബലമുണ്ടാകട്ടെ. അവരുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം ശുദ്ധമാകട്ടെ, ശുദ്ധമാകട്ടെ. ഐ പ്രൊനൗൺസ് ബ്ലഡ് ക്യാൻസർ. സൗഖ്യമാകട്ടെ. ആ സിരകളിലേക്ക് എൻ്റെ യേശുവേ, ക്രൂശിൽ അങ്ങ് ചൊരിഞ്ഞ രക്തത്തിൻ്റെ ഒരു തുള്ളി ഇപ്പോൾ വീഴട്ടെ. അവരുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന അർബുദ വ്യാധി സൗഖ്യമാകട്ടെ. അവരുടെ ഹൃദയം സൗഖ്യമാകട്ടെ. അവരുടെ കരൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശം സൗഖ്യമാകട്ടെ. തലച്ചോറ് സൗഖ്യമാകട്ടെ. കൈകാലുകൾ സൗഖ്യമാകട്ടെ. അവരുടെ ജോയിന്റുകൾ സൗഖ്യമാകട്ടെ. അവരുടെ സ്പൈനൽ കോഡ് സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ മൃതമായ ഭാഗങ്ങളിലേക്ക് ജീവൻ
വ്യാപരിക്കട്ടെ, കൈകൾ ചലിക്കട്ടെ, കാലുകൾ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ ഈ വരികൾ നമുക്ക് പാടാം. സൗഖ്യനദി എന്നിലേക്ക് ഒഴുകട്ടെ, സൗഖ്യം നൽകും ആഴിയിൽ ഞാൻ മുഴുകിയിടട്ടെ. ശബ്ദം എന്നിൽ മുഴങ്ങട്ടെ, എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ, എന്നിൽ വേണ്ടതെല്ലാം, എൻ്റെ ശരീരത്തിൽ വേണ്ടതെല്ലാം. അതെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശരീരത്തിൽ വേണ്ടതെല്ലാം വേണ്ട അളവിൽ ഉണ്ടാകട്ടെ. ശരീരത്തിൽ അധികമായുള്ളത് മാറിപ്പോകട്ടെ, കുറവുള്ളത് നികന്നു വരട്ടെ. പ്രാർത്ഥിക്കാം. ഒരു ചെറിയ പ്രാർത്ഥന കൂടെ കണ്ണുകളടച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
അവരുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാകട്ടെ, ഉണ്ടാകേണ്ടത് ഉണ്ടാകേണ്ട അളവിൽ ഉണ്ടാകട്ടെ. ശരീരത്തിലെ നിർജീവമായ അവയവങ്ങൾക്ക് പകരം പുതിയതൊന്ന് സൃഷ്ടിപ്പാൻ അങ്ങേക്ക് കഴിയും, അത് സംഭവിക്കട്ടെ. ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ആവശ്യമായ അളവിൽ മാത്രം ഉണ്ടാകട്ടെ. ഇതധികമാണ്, ഇതധികമാണ്, ഇതിനു വേണ്ടി മരുന്ന് കഴിക്കണം, ആ മരുന്ന്, ഈ മരുന്ന്, ഈ മരുന്ന്, ഇതെല്ലാം ഡോക്ടർമാർ എഴുതി വെക്കുമ്പോഴും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ ശരീരത്തിൽ ആവശ്യമായതെല്ലാം, ആവശ്യമായ ഘടകങ്ങൾ ആവശ്യമായ അളവിൽ മാത്രം ഉണ്ടാകട്ടെ. കൂടുതലായുള്ളത് കുറയട്ടെ, കുറവായുള്ളത് നികന്നു വരട്ടെ. സൃഷ്ടി, ഒരു സൃഷ്ടി നടക്കട്ടെ. അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഈ വരികൾ ഒരിക്കൽ കൂടെ പാടുകയാണ്. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങട്ടെ, എന്നിൽ വേണ്ടതെല്ലാം, അതേ നിങ്ങളിൽ വേണ്ടതെല്ലാം, നിങ്ങളുടെ ഉദരത്തിൽ വേണ്ടത്, അതേ കുഞ്ഞുങ്ങളില്ലാത്തവരെ, ഉദരത്തിൽ വേണ്ടത് ദൈവം, ദൈവം സൃഷ്ടിച്ചു തരട്ടെ. ഒരു ശബ്ദം, ഒരു വാക്ക് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കപ്പെട്ടാൽ മതി, അത് സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം വിശ്വസിച്ചാട്ട് പ്രാർത്ഥിക്കാം. പാടാം, പാടാം, പാടാം. സൃഷ്ടിക്കുന്ന ശബ്ദം. അവിടുത്തെ വരവ് താമസിക്കുകയാണെങ്കിൽ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും ഈ സംഗീത ആരാധനയിൽ ഒരുമിച്ച് കാണുവാനിടയാകട്ടെ. അതുവരെയും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ സൗഖ്യമുള്ളവരായി, ആരോഗ്യമുള്ളവരായി, സമാധാനത്തോടെ പാർക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. ആമേൻ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239395. ഇമെയിൽ hr@linkmanpower.com.